നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏപ്രിൽ മാസത്തെ മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഏപ്രിൽ മാസത്തെ മൈത്രേയ മുഹൂർത്തം എപ്പോഴാണ് വരുന്നതെന്നും ഏത് സമയത്താണ് പണം കവറിൽ വെക്കേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കടബാധ്യത തീർക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് മൈത്രേയ മുഹൂർത്തം. അതുകൊണ്ട് തന്നെ കടബാധ്യത മൂലം വിഷമിക്കുന്നവർ ഈ മൈത്രേയ മുഹൂർത്തം ആരും തന്നെ പാഴാക്കരുത്. ഈ മൈത്രേയ മുഹൂർത്തം വരുന്ന സമയത്ത് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന ഒരു നിശ്ചിത തുക നമ്മുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും പ്രാർത്ഥിച്ചുകൊണ്ട് കവറിലേക്ക് വെക്കുമ്പോൾ അതിലൂടെ എത്ര വലിയ കടബാധ്യതയാണ് നിങ്ങൾക്കുള്ളതെങ്കിലും അത് പടിപടിയായി വളരെ വേഗത്തിൽ തന്നെ ആ കടങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് തീർന്നു കിട്ടുന്നതാണ്. ഈ മൈത്രേയ മുഹൂർത്തത്തോടൊപ്പം നമ്മുടെ കഠിനാധ്വാനം, സത്യസന്ധത, സ്ഥിരോത്സാഹം ഇത് മൂന്നും കൂടി ചേരുമ്പോൾ ഈശ്വരന്റെ അനുഗ്രഹം പരിപൂർണമായി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഇല്ലാതാക്കുന്ന, നമ്മുടെ സന്തോഷം നശിപ്പിക്കുന്ന ഈ കടബാധ്യതയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കുന്നതുമാണ്. കടബാധ്യത, രോഗങ്ങൾ, ശത്രുശല്യം അല്ലെങ്കിൽ ശത്രുദോഷം ഇതെല്ലാം നമ്മുടെ മുൻജന്മ കർമ്മ ഫലം മൂലമാണ് നമുക്ക് വന്നു ചേരുന്നത്. അതിൽ ഈ കടബാധ്യത ഉള്ളവർക്ക് ഒരു ദിവസം പോലും മനസമാധാനത്തോടെ ഭക്ഷണം കഴിക്കുവാനോ ഉറങ്ങുവാനോ സാധിക്കില്ല. ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കോടിക്കണക്കിനോ കടബാധ്യത ഉള്ളവർക്ക് അവർ ഓരോ ദിവസവും നേറി നേറി കഴിയേണ്ട അവസ്ഥയും വന്നു ചേരുന്നതാണ്. നാളത്തെ ദിവസം എന്താണ് നടക്കുന്നത്, എന്തായി തീരും എൻ്റെ ഒരു അവസ്ഥ എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ചിന്തയായിരിക്കും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പോലും സാധിക്കില്ല. ജീവനോടെ അവരിരുന്നാലും അവരുടെ ജീവൻ പോയ അവസ്ഥയിലായിരിക്കും അവർ ജീവിക്കുന്നത്. ഓരോ ദിവസവും ഭയത്തോടുകൂടിയാണ് അവർ കടന്നു പോകുന്നത്. ഇതിനെല്ലാം ഉപരി ചിലരെ സംബന്ധിച്ച് മറ്റൊരു പ്രയാസം കൂടിയുണ്ട്. അവരുടെ കുടുംബത്തിൽ അവരെ ഒറ്റപ്പെടുമോ, ഭാര്യ അവരെ തള്ളിപ്പറയുമോ, മക്കളുടെ മുഖത്തിനി എങ്ങനെ നോക്കും, ഇങ്ങനെയുള്ള ചിന്തകളാലും വിഷമിക്കുന്നവരുമുണ്ട്. അതിനാൽ കടബാധ്യത ഉള്ളവർ ഈ മൈത്രേയ മുഹൂർത്തം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. മൈത്രേയ മുഹൂർത്തത്തിൽ ഈ വഴിപാട് ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കമൻസ് വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് അവരുടെ കടങ്ങൾ കൊടുത്തു തീർക്കാൻ സാധിച്ചു എന്നും മാത്രമല്ല പണയം വെച്ച സ്വർണം തിരികെ എടുക്കാൻ സാധിച്ചു എന്നും ഒരുപാട് പേര് കമൻസിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. ഇനി ഏപ്രിൽ മാസത്തെ മൈത്രേയ മുഹൂർത്തം എന്നാണെന്ന് നോക്കാം. ഓരോ മാസവും മൈത്രേയ മുഹൂർത്തം വരുമ്പോൾ മാസത്തിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട്, ചിലപ്പോൾ മൂന്ന് വരെ മൈത്രേയ മുഹൂർത്തം വരാറുണ്ട്. എന്നാൽ ഏപ്രിൽ മാസത്തിൽ ഒരേയൊരു മൈത്രേയ മുഹൂർത്തമാണ് ഉള്ളത്. ഇനി ഏപ്രിൽ മാസത്തെ മൈത്രേയ മുഹൂർത്തം 2023 ഏപ്രിൽ 10 തീയതി തിങ്കളാഴ്ച രാത്രിയിൽ 8:38 മുതൽ 10:50 വരെയാണ് മൈത്രേയ മുഹൂർത്തം വരുന്നത്. ഈ ഒരു മൈത്രേയ മുഹൂർത്തത്തിൻ്റെ മധ്യത്തിലുള്ള സമയത്ത് ഈ ഒരു പരിഹാരം ചെയ്യാൻ അത്യുത്തമമായ സമയമാണ്. ഇനി ഈ മൈത്രേയ മുഹൂർത്തത്തിൻ്റെ മധ്യത്തിലുള്ള സമയം ഏതാണെന്ന് നോക്കാം. മൈത്രേയ മുഹൂർത്തം വരുന്നത് ഏപ്രിൽ 10 തീയതി രാത്രിയിൽ 8:38 മുതൽ 10:50 വരെയാണ്. ഇതിൻ്റെ മധ്യത്തിലുള്ള സമയം എന്ന് പറയുന്നത് ഏപ്രിൽ 10 തീയതി രാത്രിയിൽ 9:22 മുതൽ 10:02 വരെയാണ്. ഈ ഒരു സമയത്ത്, അതായത് 9:22 10:02 ഇടയിലുള്ള സമയത്ത് നിങ്ങൾക്ക് പണം കവറിൽ വയ്ക്കാവുന്നതാണ്. ഇത്തവണത്തെ മൈത്രേയ മുഹൂർത്തം രാത്രിയിൽ വരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ദിവസം വഴിപാട് ചെയ്യാൻ ഏറ്റവും അനുകൂലമായ സമയമാണ്. കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ടാകും. അതുകൊണ്ട് തന്നെ കടബാധ്യത ഉള്ളവർ ഈ ഒരു ദിവസം മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. നോൺ വെജ് കഴിച്ചു ഇനി ഈ വഴിപാട് ചെയ്യാൻ പറ്റുമോ, അതല്ല പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഈ വഴിപാട് ചെയ്യാൻ പറ്റുമോ എന്ന തരത്തിലുള്ള യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. മൈത്രേയ മുഹൂർത്തവും ഇതും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാതുകൊണ്ട് കടബാധ്യത തീർക്കാൻ ഏറ്റവും അനുകൂലമായ ഈ ഒരു സമയം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. പീരീഡ്സ് ആയിരുന്നാലും നോൺ വെജ് കഴിച്ചാലും ഈ ഒരു വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വഴിപാട് ചെയ്താൽ തീർച്ചയായും എത്ര വലിയ കടബാധ്യത ഉണ്ടെങ്കിലും അത് വളരെ വേഗത്തിൽ തീർന്നു കിട്ടുന്നതാണ്. അതുകൊണ്ട് യാതൊരു സംശയവുമില്ലാതെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ ഒരു പരിഹാരം ചെയ്തു നോക്കുക. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. മൈത്രേയ മുഹൂർത്തത്തിൽ തുടർച്ചയായി വഴിപാട് ചെയ്തു വരുന്നവർക്ക് ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയാം.
ഇനി ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഒന്നുകൂടി പറഞ്ഞുതരാം. മൈത്രേയ മുഹൂർത്തം എന്നാൽ കടബാധ്യത തീർക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത് മൈത്രേയ മുഹൂർത്തം തുടങ്ങുന്ന ആ ഒരു സമയത്താണ്. അതായത് മധ്യത്തിലുള്ള സമയം തന്നല്ലോ, ആ ഒരു സമയത്ത് വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ. നിങ്ങൾ കടം വാങ്ങിയ വ്യക്തിക്ക് കുറച്ച് പണം മൈത്രേയ മുഹൂർത്തത്തിൻ്റെ മധ്യത്തിലുള്ള സമയത്ത് നേരിട്ട് കൊടുക്കാൻ സാധിക്കുകയോ അതല്ല ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പണം കൊടുക്കാവുന്നതാണ്. അതായത് ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ 10,000 രൂപയാണ് വാങ്ങിയതെങ്കിൽ ഈ മൈത്രേയ മുഹൂർത്തം തുടങ്ങുന്ന ആ ഒരു സമയത്ത് 1,000 രൂപ നിങ്ങൾക്ക് ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങൾ ഈ ഒരു പരിഹാരം ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പണം നേരിട്ട് കൊടുക്കാൻ സാധിക്കാത്തവരും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കാത്തവരും മാത്രം മൈത്രേയ മുഹൂർത്തം വരുന്ന സമയത്ത് പണം കവറിൽ വയ്ക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും 500,000 രൂപ കടം വാങ്ങിയെന്നും കരുതുക. ഈ മൈത്രേയ മുഹൂർത്തം വരുന്ന സമയത്ത് നിങ്ങളുടെ പക്കൽ 500 രൂപയോ അല്ലെങ്കിൽ 1,000 രൂപയോ ഉണ്ടാകൂ. മൈത്രേയ മുഹൂർത്തം തുടങ്ങുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ കടം വാങ്ങിയ വ്യക്തിക്ക് നിങ്ങളുടെ കയ്യിലുള്ള 500 രൂപയോ അല്ലെങ്കിൽ 1,000 രൂപയോ കൊടുത്താൽ അദ്ദേഹം പറയുന്നത് 1,000 രൂപയായിട്ട് എനിക്ക് വേണ്ട, കുറച്ച് വലിയ എമൗണ്ട് ആയിട്ട് തന്നാൽ മതിയെന്നായിരിക്കും. അതായത് നമ്മൾ വാങ്ങിയത് 500,000 രൂപയാണ്. അങ്ങനെയുള്ളവർ അതായത് വലിയ തുക കടം വാങ്ങിയാൽ 500 രൂപയോ 1,000 രൂപയോ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ആ കടം വളരെ പെട്ടെന്ന് തന്നെ തീർക്കാൻ മൈത്രേയ മുഹൂർത്ത സമയത്ത് ഒരു നിശ്ചിത തുക അതായത് 50 രൂപയോ 100 രൂപയോ 200 രൂപയോ അതല്ല നിങ്ങളുടെ പക്കൽ 500 രൂപ ഉണ്ടെങ്കിൽ ആ ഒരു തുകയും നിങ്ങൾക്ക് കവറിൽ വയ്ക്കാവുന്നതാണ്. ഇനി മൈത്രേയ മുഹൂർത്തം തുടങ്ങുന്ന സമയത്ത് പണം കവറിൽ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു പരിഹാരത്തിന് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പ്ലെയിൻ കവർ, ഒരു ബേ ലീഫ്, 1 കഷ്ണം പച്ചക്കർപ്പൂരം, പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു നിശ്ചിത തുക. ആദ്യം തന്നെ നിങ്ങൾക്ക് ഏത് കടമാണോ തീർക്കാനുള്ളത് ആ ഒരു കടം തീരണമെന്ന് ഇലയുടെ ഏറ്റവും മുകളിൽ എഴുതുക. അതായത് നിങ്ങൾക്ക് വീടിൻ്റെ ലോണാണ് തീരാനുള്ളതെങ്കിൽ വീട് ലോൺ തീരണമെന്ന് ഇലയുടെ ഏറ്റവും മുകളിലായി എഴുതുക. ഇലയുടെ വലുപ്പമനുസരിച്ച് ഒരിലയിൽ 6 മാസം വരെ നമുക്ക് എഴുതാൻ സാധിക്കും. ഗോൾഡ് ലോണാണ് തീരണമെങ്കിൽ ഗോൾഡ് ലോൺ തീരണമെന്ന് എഴുതുക. വാഹന ലോണാണെങ്കിൽ വാഹന ലോണെന്ന് എഴുതുക. അതുമല്ല ഒരു വ്യക്തിയിൽ നിന്നും വാങ്ങിയ പണമാണെങ്കിൽ ആ വ്യക്തിയുടെ പേരെഴുതി ആ വ്യക്തിയുടെ കടം തീരണമെന്ന് എഴുതുക. ഇലയിൽ എഴുതിയതിന് ശേഷം ആദ്യം തന്നെ പ്ലെയിൻ കവറിലേക്ക് 1 കഷ്ണം പച്ചക്കർപ്പൂരം വയ്ക്കുക. പിന്നീട് എഴുതിയ ബേ ലീഫ് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ പക്കലുള്ള ഒരു നിശ്ചിത തുക ഇതിലേക്ക് വയ്ക്കുക. ഇങ്ങനെ നിങ്ങളുടെ കടം തീരുന്നതുവരെ എല്ലാ മാസവും മൈത്രേയ മുഹൂർത്തം വരുമ്പോൾ കവറിലേക്ക് ഒരു ചെറിയ തുക വെക്കേണ്ടതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കവറിൽ വെക്കുന്ന പണം നിങ്ങളുടെ കടബാധ്യത തീരുന്നതിന് മുൻപ് ഒരു കാരണവശാലും ആ പണം തിരികെ എടുക്കാൻ പാടില്ല. ഇനി ഈ ഒരു മാസം നിങ്ങൾ കവറിലേക്ക് വെച്ചത് 100 രൂപയാണ്. അടുത്ത മാസം മൈത്രേയ മുഹൂർത്തം വരുമ്പോൾ നിങ്ങളുടെ പക്കൽ 10 രൂപയേ ഉള്ളൂ എങ്കിലും ആ 10 രൂപ നിങ്ങൾക്ക് കവറിലേക്ക് വെക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, മൈത്രേയ മുഹൂർത്തം തുടങ്ങുന്നതിന് മുൻപായി കവറിലേക്ക് പണം എടുത്തു വയ്ക്കുവാനോ അതല്ല ഇലയിൽ എഴുതി വയ്ക്കുവാനോ പാടില്ല. ഇതെല്ലാം ചെയ്യേണ്ടത് മൈത്രേയ മുഹൂർത്തം തുടങ്ങിയതിന് ശേഷമാണ്. അതായത് മൈത്രേയ മുഹൂർത്തത്തിൻ്റെ മധ്യത്തിലുള്ള സമയത്താണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്കൊന്നിൽ കൂടുതൽ കടമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എത്ര കടമാണോ ഉള്ളത് അത്രയും തന്നെ പ്ലെയിൻ കവറും ബേ ലീഫും പച്ചക്കർപ്പൂരവും ഒരു നിശ്ചിത തുകയും എടുക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്കൊരു 3 കടം അല്ലെങ്കിൽ 5 കടമുണ്ട് എങ്കിൽ 5 പ്ലെയിൻ കവറും 5 കഷ്ണം പച്ചക്കർപ്പൂരവും 5 ബേ ലീഫും എടുക്കുക. ഈ 5 കവറിലും വെക്കുന്നതിന് വേണ്ടി ഒരു നിശ്ചിത തുക വീതവും എടുക്കേണ്ടതാണ്. കവറിലേക്ക് പണം വയ്ക്കുന്നതിന് മുൻപായി ആദ്യം തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ പോയി നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. എൻ്റെ കടബാധ്യത വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് കൊടുത്തു തീർക്കാൻ സാധിക്കണമേ, അതിനുള്ള ഒരു മാർഗം എനിക്ക് കാട്ടിത്തരണമേ എന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. അതിനുശേഷം വേണം കവറിലേക്ക് പണം എടുത്തു വയ്ക്കുവാൻ. പീരീഡ്സ് അല്ലാത്തവർ വിളക്കിന് മുൻപിലിരുന്ന് നിങ്ങളുടെ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി പീരീഡ്സ് ആയിരിക്കുന്നവർക്ക് മറ്റ് സ്ഥലങ്ങളിലിരുന്ന് അതായത് നിങ്ങളുടെ ബെഡ്റൂമിലിരുന്ന് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്.
കവറിലേക്ക് പണം വെച്ചതിന് ശേഷം ഈ കവർ നിങ്ങളുടെ പൂജാമുറിയിലോ അതല്ല അലമാരയിൽ നിങ്ങളുടെ പട്ടുസാരിയുടെ ഇടയിലോ വയ്ക്കാവുന്നതാണ്. പട്ടുസാരി എന്നത് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവാണ്. ഇതിൽ നമ്മൾ പണം വയ്ക്കുമ്പോൾ പണം പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് ആകർഷിച്ചു വരുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ എടുക്കുന്ന ബിരിയാണി ഇലയുടെ രണ്ടു വശവും തീരുന്നത് വരെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. രണ്ടു പുറവും എഴുതി തീർന്നു കഴിഞ്ഞാൽ ആ ഇലയിൽ കുറച്ച് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ പുരട്ടിയതിന് ശേഷം ഒരു മെഴുകുതിരി നാളത്തിലോ അല്ലെങ്കിൽ ഒരു മൺവിളക്കിൻ്റെ നാളത്തിലോ ആ ഇല കത്തിച്ച് അതിൻ്റെ ചാരം കാറ്റിൽ പറത്തി വിടുകയോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാവുന്നതുമാണ്. വീണ്ടും പുതിയ ഇലയിൽ എഴുതാവുന്നതാണ്. ഇനി ഒരാറുമാസത്തിനുള്ളിൽ മൈത്രേയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്ത് നിങ്ങളുടെ കടം നിങ്ങൾക്ക് തീർക്കാൻ സാധിച്ചുവെങ്കിൽ കവറിൽ വയ്ക്കുന്ന പണം ഏതെങ്കിലും ശുഭകാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. കവറിൽ വെച്ച പണത്തിൽ നിന്നും കുറച്ചു പണം ക്ഷേത്രത്തിൽ അന്നദാനത്തിന് കൊടുക്കുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും മംഗളകരമായ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. അതായത് സ്വർണം വാങ്ങാൻ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഹോസ്പിറ്റൽ ചെലവ്, അങ്ങനെയുള്ള അശുഭ കാര്യങ്ങൾക്ക് ഈ പണം വിനിയോഗിക്കരുത്. ഒരു കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു രണ്ടു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കവറിലേക്ക് പണം വെച്ചു, നാലാം മാസം നിങ്ങൾക്ക് വീട്ടിലൊരു ആവശ്യം വന്നു, പെട്ടെന്ന് കവറിൽ നിന്നും പണം എടുക്കാം, രണ്ടു ദിവസം കഴിഞ്ഞ് തിരികെ വെക്കാം എന്നൊരിക്കലും വിചാരിക്കരുത്. കവറിൽ പണം വെച്ച ശേഷം ഇങ്ങനെ ഒരു പണം നിങ്ങളുടെ വീട്ടിലില്ല എന്ന് നിങ്ങൾ കരുതുക. കാരണം കവറിൽ വെക്കുന്ന പണം ആ കടം തീരാതെ അതിൽ നിന്നും എടുക്കുവാൻ പാടില്ല. അങ്ങനെ ഈ ഒരു പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ ഏപ്രിൽ മാസത്തിൽ ഒരേ ഒരു മൈത്രേയ മുഹൂർത്തം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കടബാധ്യത മൂലം വിഷമിക്കുന്നവർ ഈ മൈത്രേയ മുഹൂർത്തത്തിൽ ഈ ഒരു വഴിപാട് ചെയ്യുവാൻ മറന്നു പോകരുത്. എത്ര വലിയ കടബാധ്യതയുണ്ടെങ്കിലും അത് പടിപടിയായി വളരെ വേഗത്തിൽ ആ കടം മുഴുവനും നിങ്ങൾക്ക് തീർക്കുവാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.